കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ്. ജുമാ നമസ്കാരത്തിന് ശേഷമാണ് കർഷക സമര ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയത്. മഹല്ല് പ്രസിഡന്റ് ഡോക്ടർ പി എ മുഹമ്മദ് സയ്യിദ് ഉദ്ഘാടനം ചെയ്തു. ഒരിക്കലും ജയിക്കാനാവില്ല, നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ സാലിഹ ലക്ഷ്യങ്ങൾ നമ്മൾ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. അത് സമൂഹത്തിനോട് ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ദീനി ബാധ്യത, മതപരമായ നമ്മുടെ ബാധ്യതയാണ്. നിസ്കാരം നോമ്പ് സക്കാത്തൊക്കെ ഒക്കെ വേണം നമ്മൾ, പക്ഷെ അതിനപ്പുറമുള്ള ഒരു ദീൻ നമ്മൾ കണ്ടെത്തി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മഹല്ല് ഡൽഹിയിൽ പട്ടണത്തിൽ എത്ര പേരാണ് മരിച്ചത് നമുക്കൊന്നും അറിയില്ല, പക്ഷെ ഡിസംബറിൽ കടുത്ത തണുപ്പാണ് അവിടെ. പ്രായമുള്ള ആൾക്കാർ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. നാലോ അഞ്ചോ ജിയോയുടെ ടവറുകൾ നശിപ്പിച്ചപ്പോൾ അത് പ്രശ്നമായി മാറുകയാണ്. അതുകൊണ്ട് അതാണ് ഏറ്റവും നല്ല, നമുക്ക് അവരെ പറ്റി അറിയാനുള്ള ഏറ്റവും നല്ല മാനദണ്ഡം അതാണ്. വേദനിച്ചാൽ അവർ പ്രതികരിക്കും, അല്ലെങ്കിൽ അവരൊരു പ്രതികരണം ഉണ്ടാവില്ല. കർഷക സമരത്തിലേക്ക് മഹല്ല് കമ്മിറ്റി സ്വരൂപിക്കുന്ന 1000 കമ്പിളി പുതപ്പുകളിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കോച്ചിംഗ് സെന്ററിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച കമ്പിളികൾ പ്രിൻസിപ്പൽ ഡോക്ടർ സുലേഖ മഹല്ല് കമ്മിറ്റിക്ക് കൈമാറി. നഗരസഭാ കൌൺസിലർ കെ എസ് കൈസാബ്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി മനോജ് മാസ്റ്റർ, മഹല്ല് ഇമാം സൈഫുദ്ദീൻ അൽ ഗാസമി, മഹല്ല് സെക്രട്ടറി എസ് എ അബ്ദുൽ ഖയ്യൂം, മഹല്ല് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു. വേണമെങ്കിൽ ഏതെങ്കിലും രാജ്യത്തു നിന്ന് വരണമായിരുന്നു. അങ്ങനെയൊരു വല്ലാത്ത ദുരന്ത ദുരിതപൂർണമായ ഒരു അവസ്ഥയിലാണ് 1960s ഹരിത വിപ്ലവം ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികളെ, ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം ഹരിത വിപ്ലവം ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യം കുറെ കർഷകർ അതിനകത്ത് മരിക്കുന്ന സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷകർ നമ്മുടെ രാജ്യത്ത് സമരം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം വിളിച്ച ചർച്ചക്കകത്ത് രണ്ട് ആവശ്യങ്ങൾ വേണമെങ്കിൽ അംഗീകരിക്കാമെന്ന രൂപത്തിലേക്കാണ് കേന്ദ്ര കൃഷി മന്ത്രി വന്നിട്ടുള്ളത്. മുഴുവൻ തീരുമാനങ്ങളും അംഗീകരിക്കുന്നവരെ ഈ രാജ്യത്തിനകത്തുള്ള കർഷകർ മുഴുവനും ഈ സമരവുമായി മുന്നോട്ടു പോകാനും ഈ രാജ്യത്തെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന കൃഷിക്കാരും കർഷകരും സ്ത്രീകളും അതിനെ ഐക്യപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തനമാണ് ചെയർമാൻ ജുമാ മസ്ജിദ്. അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഉയർന്നൊരു തലത്തിലേക്ക് ചെയർമാൻ ജുമാ മസ്ജിദ് മാറുകയാണ്. നിലാലംബർക്കും പട്ടിണിക്കാർക്കും അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി ജുമാ മസ്ജിദിന്റെ വാതായനങ്ങൾ തുറന്നിടുന്ന വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് മസ്ജിദ് ഉയരുന്നു. മസ്ജിദിനെയും അതുപോലെ തന്നെ മസ്ജിദിനെ നയിക്കുന്നവരെയും ഹൃദയത്തിൽ തൊട്ട് അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു കർഷക പോരാളികൾക്കൊപ്പം.